ഹോട്ടൽ കല്യാണി ഓല കൊണ്ട് മേഞ്ഞ ചെറിയൊരു ഹോട്ടലാണത്. ഇവിടുത്തെ ഊണിൻ്റെ ഒരു പ്രത്യേകത അവരാദ്യം തന്നെ കുറച്ച് ചെമ്മീൻ ചമ്മന്തി സൈഡിൽ വയ്ക്കുന്നുള്ളതാണ്. നല്ല ചൂട് ചോറിലേക്ക് സാമ്പാർ ഒഴിച്ചു കൂട്ടാം, ഒപ്പം തന്നെ കൂട്ടുകറികളും പപ്പടം എത്തി. നല്ല ആവോലി ഫ്രൈ കണ്ടു, അപ്പോൾ ഒരെണ്ണം അത് പറഞ്ഞു. വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ചൂട് ചോറിലിങ്ങനെ കുഴച്ച് കഴിച്ചാൽ അത് മാത്രം മതി, പക്ഷെ അങ്ങനെ അവർ തരില്ലല്ലോ. അങ്ങനെ ചെമ്മീൻ ചമ്മന്തി കൂട്ടി എൻ്റെ ഊണ് ഞാൻ ആരംഭിച്ചു. നല്ല എരിവൊക്കെ ഉള്ള നാടൻ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അടുത്തായിട്ട് ആവോലി എന്നൊരു പീസ് പൊട്ടിച്ചു, നല്ല അടിപൊളി ഫ്രൈ ആട്ടാ. ആവോലിക്കൊക്കെ ഇവിടെ വളരെ റേറ്റ് കുറവായിട്ടാണ് അവർ വാങ്ങണേ കേട്ടോ. എന്നാലോ ക്വാളിറ്റിയിലും ടേസ്റ്റിലും യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ വീണ്ടും വീണ്ടും ആവോലി തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നിർത്താൻ പറ്റില്ല സത്യം പറഞ്ഞാൽ, അത്രയും ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ചോറിലേക്കല്ല ഇപ്പം എൻ്റെ ഫോക്കസ്, ഈ ആവോലി എങ്ങനെ തീർക്കാന്നുള്ളതായിരിക്കും. അങ്ങനെ ആവോലി ഏതാണ്ട് തീരുമാനമായപ്പോൾ പപ്പടം പൊടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കായപ്പേരി അങ്ങോട്ട് വിതറി. കണ്ട ആ പൊടിച്ച പപ്പടത്തിലേക്ക് ആ കായപ്പേരി വിതറി, അതിങ്ങനെ പതുക്കെ കുഴച്ച് ഉരുളകളാക്കി ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക. നല്ല പപ്പടത്തിൻ്റെയും കായപ്പേരിയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മത്തങ്ങയും കൂടി ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതും ഇങ്ങനെ ഉരുട്ടി കഴിക്കുക. ഞാൻ അറിയാതെ ഒരു കക്ക പറഞ്ഞോട്ട്, ആ കക്ക അങ്ങനെ ചോറിലേക്ക് തട്ടി. ഇനിയുള്ള ഊണ് ഈ കക്കയും ചോറും മാത്രമായിട്ടായിരിക്കും. അതിങ്ങനെ മൊത്തമായിട്ട് കൂട്ടി കുഴച്ച് വേറൊന്നിനും ഞാൻ ഒരു സ്പേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നല്ല പോലെ കൂട്ടി കുഴച്ച് ഓരോ ഉരുളകളും ഞാൻ ആസ്വദിച്ച് കഴിച്ചു. പെട്ടെന്ന് തന്നെ പ്ലേറ്റിലെ ചോറ് മുഴുവൻ തീർന്നുട്ടാ. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് ഒരിത്തിരി മോരും കൂടി ആ ചേട്ടൻ പാത്രത്തിലേക്ക് ഒഴിച്ചത്. ഇവിടുത്തെ മോര് എന്നും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല, എപ്പോഴും ഒരേ കൺസിസ്റ്റൻസി. വാഹ്, എന്താ ഒരു ടേസ്റ്റും പുളിയായിരിക്കും. പച്ചമുളകൊക്കെ അരച്ച് ചേർത്ത്. വളരെ ചെറിയ ചെലവിൽ നല്ല അടിപൊളി ഊണ് കിട്ടുന്നൊരു ചെറിയ ഹോട്ടലാണിത്. ഈ കോഴിമുട്ടയും അതുപോലെ ഈ പൊറോട്ടയും വെള്ളപ്പവും ഞങ്ങളെ നോക്കി ചിരിക്കേണ്ടി കേട്ടാ. പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ പാഴ്സലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി.